അവിടെ നിന്ന് പിന്നെ പിന്നെ ഞാൻ പോലെ അവിടെ വന്ന അവിടെ കൂടി കൊറക്കാരെ കൂട്ടി അതൊരു കളർക്കലാമി ആ കാര്യം ഒരൊക്കെ മരിച്ചുപോയി അപ്പോ കൊല്ലം കൊറയായില്ലേ കൊല്ലപ്പെട്ട് മുപ്പത്തിമൂന്നാമത്തെ ആണ്ടാ വരുന്നത് ആണ്ടിന്റെ മുന്നേ മുന്നപ്പെത്ര കൊല്ലം പന്ത്രണ്ട് കൊല്ലം കോഴിക്കോട് ണ് ശേഷം ഈ സഞ്ജയ്ക്കണിൻ്റെ എന്നെൻ്റെ ശേഷം ഓഫാത്താണ് ഈ കടകൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം കൊല്ലേ ഒരുപാട് കൊല്ലായി അപ്പൊ ഞാനിതിങ്ങനെ കഥകൾ ഒന്നും ആരോ ചോദിച്ചാൽ കുഞ്ഞോട് കഴിഞ്ഞ ആരും പറഞ്ഞിട്ട് അറിയില്ല ആ നിങ്ങളെ പരിചയപ്പെട്ടോ നമ്മുടെ ഈ പരിപാടി കാണുന്ന മടവൂർ കാഫിലെ കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ നാട്ടിൽ ആരാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെനിക്ക് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവരെ പോയി കണ്ടാല് സി എം മുലാനെ ഹയാത്ത് കാലത്ത് കണ്ട ആളാണ് അവരുടെ അടുത്ത് നിന്ന് പോയാൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അപ്പം അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളെല്ലാണ്ട് മൊക്കൊന്നും പറഞ്ഞു തരാൻ കഴിയൂല അതാണ് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾ മുഖവരം പറഞ്ഞു മൂപ്പരെ മധുഹേ പറഞ്ഞു തീർക്കാൻ ഒരു മനുഷ്യവർഗത്തിനും കഴിയൂല എന്താ ഒരു മനുഷ്യനും കഴിയൂല സി എം മുല്ല ചരിത്രം പറഞ്ഞു ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല കറക്റ്റ് ആണ് കാരണം ഇപ്പൊ രണ്ടു കൊല്ലം ആയില്ലേ ഞാൻ രണ്ട് കൊല്ലം ആയെങ്കിലും ഇനി രണ്ട് കൊല്ലത്തിൽ കൂടുതലൊരു മൂന്ന് കൊല്ലം അടുപ്പിച്ചിടാനുള്ള ചരിത്രം എന്റെ കയ്യിലുണ്ട് മുഹിബ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിന് ശേഷം എത്രയോ ഞാൻ ഇപ്പം അതിന് ശേഷം ഇപ്പൊ എടുത്തിന് ശേഷം ഇപ്പൊ കുറെ ആയിട്ടുണ്ട് അത് ശരി തന്നെയാണ് നമ്മൾ വിചാരിക്കും കഴിഞ്ഞു കഴിഞ്ഞ പക്ഷേ ഒരേ ഒരേ ദിവസം ഒരേത്തരം വിളിക്കും പുസ്തകം നമ്മുടെ നാട്ടിൽ ഇന്നയാളുണ്ട് ആളുണ്ട് ആളുണ്ട് അവരുടെയൊക്കെ അനുഭവം കേൾക്കുമ്പോൾ നമ്മള് ഇപ്പം ഇവിടെ ഇങ്ങടെ നിന്ന് കേൾക്കുന്നതല്ല അതിനേക്കാൾ വലിയ ചരിത്രമാണ് വേറെ നാട്ടിൽ കേൾക്കുന്നത് അനുഭവം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മളത് അല്ല ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ മൂത്തമ്മൻ്റെ സ്ഥല അപ്പോൾ അവിടെ വന്ന് അവിടെ നിന്ന് ഈ വെള്ളം അവിടെ നിന്ന് അവിടെ നിന്ന് ഇരുന്ന് കെട്ടി അതിൽ അങ്ങനെ കൂടി നടന്നതിലൊക്കൂടി കൂടി കറങ്ങിയിട്ട് അവിടെ ഒരു മാവമ്മൽ ചെറിയ മാങ്ങ ഉണ്ട് കൈയോടിങ്ങനെ പരിക്കാൻ പറ്റിയ അപ്പോൾ ആ ഒന്ന് മാങ്ങയറ്റൊന്ന് പച്ചപറിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ മനസ്സിനിങ്ങനെ കരുതിപ്പോയി കുറച്ചതിപ്പോൾ മൂത്തമ്മൻ്റെ മാങ്ങയല്ലേ ഉപരേ ആളിനിപ്പം പറ്റുമോ ആ ഞാനിൻ്റെ മനസ്സിന് ഇങ്ങനെ തോന്നിപ്പോയി മാങ്ങൊന്ന് പറിച്ചു തിന്നുകയട്ട് പറഞ്ഞ് ഈ സ്ഥലം ഞമ്മക്കെടുക്കണം അറിഞ്ഞു ഈ മുത്തുമ്മയുടെ സ്ഥലമായിരിക്കുന്ന സമയത്ത് ഒരു മാങ്ങ പൊട്ടിച്ച് കഴിച്ചു അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി ഇത് നമുക്ക് ഷെയഹുനാക്കി കഴിക്കാൻ പറ്റുമോ എന്ന് വെറുതെ ഞാൻ ചിന്തിച്ചേ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ ഏതായാലും പിന്നെ എന്നോട് പറഞ്ഞ് ഈ സ്ഥലം ഞമ്മക്ക് എടുക്കണം കേട്ടോ ഞമ്മക്ക് എടുക്കുമെന്നാണ് നിങ്ങളെടുത്തോട് വേണി ഇതല്ലാതെ ഇന്ത്യയിലാണ് യാതൊരു പാവില്ലാത്ത സമയം എടുക്കാൻ അങ്ങനെ ഏതായാലും പല കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ തൊട്ടിയൊപ്പിച്ച് എടുക്കാൻ കഴിഞ്ഞ് അതിനോടിപ്പം ആ റോഡിന് ഇങ്ങോട്ട് പോരാനൊക്കെ കഴിഞ്ഞാൽ ഇതിർത്തിട്ടല്ല ചെറിയ അത് തന്നെ ഒരു കട ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല പരീക്ഷണങ്ങളുണ്ട് ഈ കഥഞ്ഞാല് നമ്മളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇതായി പോട്ടെ എന്നുള്ളൊരു ശത്രുക്കളാണ് കൂടുതലും നട എന്ത് വില കിട്ടിയാലും കൊടുക്കരുത് അത് മണ്ണിനെ പറ്റിയുള്ള അറിവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയതിനെ പറഞ്ഞു ആ അത് തന്നെയല്ല ഇപ്പോൾ അത് കുറച്ച് കൊടുക്കാൻ ഞാൻ നിവൃത്തിയില്ല ഒരു ഒമ്പത് ലക്ഷം രൂപ കട ഉണ്ട് അള്ളാഹു കടങ്ങൾ തരട്ടെ ബഹുമാനപ്പെട്ടവരുടെ വർക്കത്തോണ്ട് ഭൂമി വിൽക്കാതെ തന്നെ അള്ളാഹു കടങ്ങളെ സലാമത്താക്കി തരട്ടെ ഞാൻ പഠിച്ചവനോട് പറയാൻ പറയാനല്ല ആരോട് പറയുന്നത് ഈ അവസ്ഥയില്ല ഇനി ഞാനിപ്പം നിൽക്കാതെ ചോദിച്ചപ്പോൾ നീ ഇത് ആരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആരോരും ഉണ്ടായില്ലെങ്കിലും അതും ഒരു സങ്കടാണല്ലോ എന്തെങ്കിലും ഒന്നേ ആരോണ്ട് എന്തോ ഒരു കഥ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാഞ്ഞാൽ മനസ്സിന് അനുഭവം നിങ്ങൾ പറഞ്ഞു തരണ്ട നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ പറയാൻ കഴിയൂല കഴിയൂലിച്ചു പിന്നെ മാങ്ങ കൊണ്ടുവന്നേ മാങ്ങ ചേലമാങ്ങ കൊണ്ടു വന്നു അവിടെ എല്ലാവരും വിതരണം ചെയ്യാൻ വേണ്ടി ഒരാൾ മാങ്ങ എവിടെ മക്കാമില്ല മക്കാമില് മക്കാമ ഇങ്ങനെ ആ അപ്പോൾ ഞാനും അബ്ബാസിക്കായിട്ട് വേറൊരാളുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി അടക്കണത് അപ്പം പതിമൂന്ന് മാങ്ങ ഞങ്ങൾ ചെത്തിയായിട്ട് എല്ലാവർക്കും കൊടുത്ത് ഒരു മാങ്ങ ഞങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേച്ചു കാരണം എന്താ ഇത് ചെത്തി ഒക്കെ ആക്കിയിട്ട് വേറെ പീസേലും കിട്ടുള്ളൂ ഒരു മാങ്ങ മുഴുവൻ വെച്ചാൽ രണ്ടാൽ കൂടി മുഴുവൻ കുറച്ച് തോന്നി തിന്നാലും ചേച്ചി ചുരുക്കി കഴിഞ്ഞാൽ ആ ചെത്തിയൊക്കെ കേട് അത് കേടി ഉള്ളി പതി പതിമൂന്ന് വാങ്ങി നല്ല വാങ്ങാം ഒന്ന് കേടായി കാരണം ഈ സ്വന്തം മുഴുവൻ തിന്നാ അവിടെ പൊരുത്തമല്ലാത്ത കാര്യമാണ് കൂടെ ഒരു കഷ്ണം തിന്നെ അതിന് വറക്കത്തി അങ്ങനെ ഒരു പാടം എനിക്ക് കിട്ടി ആ അത് മറന്നുപോയില്ലോ അവിടുത്തെ ഉണ്ടെന്നാണ് കാണിച്ചത് കാണിച്ചിരുന്നതാ അത് അമിതമായി ആരും തിന്നണ്ട ബർക്കത്തിന് തിന്ന അത് മരുന്നാണ് വീട്ടിൽ ഷെയ്ഖുന താമസിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണാൻ പറ്റുവായിരുന്നു അവിടെ വന്നൊക്കെ താമസിക്കുമ്പോൾ എവിടെ തറവാട്ടില് ഓ അന്ന് കൂടുതലും ഷെയ്ഖുനാന്റെ ഒപ്പം ഉണ്ടാകുന്ന ആരൊക്കെയാ ഒപ്പം ഉണ്ടാണിത് പൂവാട്ടിറമ്പത്തിലുള്ള കുറച്ച് ആൾക്കാർ പേരുവേക്കുള്ള ആൾക്കാരാണ് ഉണ്ടാകും അവര് വലിയ വേറൊരാൾക്കാരി ആയിട്ടുള്ളവരുത്തുണ്ടാവും മുപ്പത് മരിച്ചുപോയി അപ്പോൾ എല്ലാ സ്ത്രീ ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു സംഘം ഒരു തങ്ങളി ആ പിന്നെ വയലത്തൊരു തങ്ങളും ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ല ഞാൻ കണ്ടു പല പ്രാവശ്യം അവിടെ എല്ലായിടത്തും ഫോണോടത്തും ഒക്കെ ഉണ്ടാവുണ്ട് വയലത്തുനെ മക്കത്തും കൂടുതൽ പരിചയപ്പെട്ട് പോയി അങ്ങനെ ഒരു ചെറിയ നേരം ഞാനും പെങ്ങളും പെണ്ണുകളും ഇങ്ങനെ കൂടിയായിട്ട് പോയി നമ്മൾ തലക്കിൽ കുറച്ച് ചെല്ലാട് വിറ്റായിട്ട് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനായിട്ട് പോയി അപ്പോൾ വയലത്തൂരായിട്ട് വലിയ വന്തി അപ്പോൾ മൂപ്പര് വലിയൊരു ഹാദ്യമായിട്ട് നടന്ന ആളാണ് വൈലത്തൂര് മുപ്പർ ഖാദമായി നടക്കണേ അവിടെ എത്തണം അത് വയലത്തൂരാരാ അതിന് ചേർത്ത് ചെയ്ത് കേട്ട് ഇങ്ങോട്ട് പിന്നെ അവസാനം ഇത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ചേർത്ത് ചെയ്തു പോലെ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര തിരക്കും നിൽക്കുവാടെ അപ്പോൾ പഠിച്ചുതന്നെ ഞാനും മൂപ്പരേ ഉള്ളൂ കൂടെ ഉള്ളവരൊക്കെ പോകുന്നതാണ് നിങ്ങളും തങ്ങളും മാത്രമോ ആ അപ്പോൾ ഒന്ന് സലാം പറ പിരിച്ചില്ലേ അപ്പം പഠിച്ചു എന്തോ ആയി പോവെന്ന് പേടിച്ചു ഞാൻ അപ്പോൾ വിളിച്ച് പറയാം ഉത്തിനവേ ഉത്തിനവേ ഞാൻ വേണ്ടിട്ടോ ഞാൻ വേണ്ടിട്ടോ റസൂൾദാനും വിളിച്ചറിയാം വേലത്തൂര് അപ്പോൾ അത് അടുപഞ്ഞു പോയി അടുപയി സലാം പറഞ്ഞു പോവല്ല കേട്ടോട്ട് തൽക്കാലം ഒന്നും മാറി നിൽക്കുക ഞാൻ പോവുകയല്ല എന്താ പറഞ്ഞു അങ്ങോട്ട് സമയത്ത് ിക്കും തിരക്കും കണ്ടുമ്പോളേ എല്ലാം റൗസാ ഷെരീഫിലായിട്ട് പോവാണ് ലാസ്റ്റ് പിരിഞ്ഞു പോരുന്ന സമയത്ത് വെച്ച് ആ ഞങ്ങള് ഞാൻ ഒപ്പരണ്ട് ഞാൻ പിന്നെ ഒപ്പം നമ്മൾ അമീരാണ് മുപ്പര്ത്തൂർ ആ അപ്പം ഇത് പിന്നെ സ്വന്തമായിട്ട് പോയി തിക്ക് പോയിട്ട് പോകാനുള്ള പേടി എനിക്കേ അപ്പോഴാണ് മുപ്പര് പോലെ ഞാൻ വേണ്ടിട്ട് മുത്തനവിയെ ഞാൻ വേണ്ടിട്ട് വന്നേ അറിഞ്ഞത് വേറെ ഒന്നും അല്ല അറിഞ്ഞു അങ്ങനെ അത് പോയി കല കഴിഞ്ഞ് പോന്ന് പക്ഷേ പിന്നെ വേറെ ജീവിതത്തിൽ കുടുംബക്കാർക്ക് നിങ്ങൾക്ക് വേറെ ഷെഹ്നായിന്നുണ്ടായ അനുഭവങ്ങളെല്ലാം ഓർമ്മയുണ്ടോ വേറെ കുടുംബത്തിൽ കഴിഞ്ഞാൽ പോകും അറാമത്ത് മാത്രമല്ല അവിടുത്തെ ജീവിതം കണ്ടതെങ്ങനെയായിരുന്നു അതെ അവിടുത്തെ ജീവിതം പറഞ്ഞാൽ ഇപ്പോൾ വേണം പിന്നെ മൂപ്പരയിലുള്ള മൊത്തം മോമിനികളും ഹയറിലാവണമുള്ള മീൻ്റെ രക്ഷ അത് കൂടുമ്പോ കൂട്ടോ എന്നുള്ളതല്ല മൊത്തത്തിൽ മോമിനായ മനസ്സുമാരൊക്കെ എന്നുള്ള മുൻ കരുതലുള്ള മനുഷ്യർക്കും അല്ലാണ്ടൊരു ഇതല്ല എന്തായാലും പിന്നെ കിട്ടിയാൽ പാവപ്പെട്ടൻ നല്ലോ ഞാൻ അറിയാതെ പെട്ട് ഓവനായിട്ട് കൊടുത്തിട്ടുണ്ട് തീർക്കാറുള്ള ഒന്നും അല്ല വിഷയം ഇവിടെ കുടുംബത്തിനെ വലിയ കൂടിയധാരനാക്കാന്നുള്ളൊന്നും ഉദ്ദേശമുള്ള ജീവിതത്തിൽ എല്ലാവരും ആവട്ടെ എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം ഞാൻ പെരുമാറി എത്തോളൂ എനിക്ക് മനസ്സിലായത് വലിയൊരു ആ ഞാനൊരു വലിയവനാണ് ഞാൻ ചെറിയവനാന്ന് ചെറിയവനാന്നിരിക്കേണ്ട രീതിയിലല്ല എല്ലാവരും ഹൈറായവരായിട്ട് സമമാരായിട്ട് നല്ല അന്തത്തിൽ എല്ലാവരും പോകണം എല്ലാ കുടുംബവും ഒന്നു തന്നെ എന്നുള്ള ഒരു നിഗമനാണ് ഒരാളെ എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇപ്പോൾ ഉമ്മ ഹജ്ജന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് രാത്രി മാമ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹജ്ജ് യാത്രക്ക് ഉമ്മ പോലെ ഉണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ദ്വാക്ക് വേണ്ടിയിട്ട് കയ്യും മുക്കി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ദ്വർക്കാൻ പറഞ്ഞ് ഉണ്ട് അവിടെ അമ്മച്ചന പറഞ്ഞെന്ന് എനിക്ക് തോന്നില്ലേ ഏതെങ്കിലും ആയിട്ട് ആരും ഒന്നാണെന്ന് പറഞ്ഞ് അത് ഉറപ്പ് കഴിഞ്ഞ് പിന്നെ ആളാന്നുള്ള എനിക്ക് വ്യക്തമായി പറഞ്ഞു എല്ലാരും പറഞ്ഞ് എല്ലാവരും വല്ലാതെ പിന്നെ എന്തായിട്ട് അമി പറയാനും വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക അന്ന് ഒറ്റവാഹുമ എന്നും മാത്രം വാക്ക് നടക്കും അത്ര മാത്രം അദ്ദേഹം പറഞ്ഞ മൂപ്പര ചരിത്രം പറഞ്ഞ് ആരും തീർക്കാൻ കഴിയില്ല ദുബായ മൂപ്പരെ ദുബായപ്പെട്ടു ഞമ്മക്കാണെങ്ങനൊക്കെ പറയണം എന്തൊക്കെയാ ചോദിക്കുന്നു നമ്മൾ അദ്ദേഹം പറഞ്ഞിട്ട് കൈയ്യൂലാ പറഞ്ഞു മൂപ്പര് ചുരുങ്ങിയ വാക്കുകൊണ്ട് അള്ളാവിനോട് ചോദ്യത്തിന് ഉത്തരം കിട്ടു ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ ഇഷ്ടപ്പെടാനും അവരെ സ്നേഹിക്കാനും അവർക്ക് അവർ ഇങ്ങനൊക്കെ നമുക്ക് അള്ളാഹു വലിയൊരു തൗഫീഖാണ് പിന്നെ വലിയ തൗഫീഖാണ് അല്ലാൻദില്ല അതാരണ മൂപ്പരേ വണ്ണം വെൽപ്പ് വള്ളം കൊടുത്ത് എത്രയെന്നല്ലോ പഠിച്ചവരും റസൂലും അല്ലാണ്ട് യാതും അറിയില്ല